മൊത്തം കരച്ചിലായിരുന്നു. കരച്ചിലെന്ന് പറഞ്ഞു ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ ഒഴുകി ഒഴുകി വീണു. താനാണ് സത്യം. ഹലോ, ഹായ് ഗൈസ്, എല്ലാവർക്കും മെഡിക്കൽ വീണ്ടും സ്വാഗതം. അപ്പം ഞങ്ങള് ഇപ്പൊ എവിടെ പോവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു സിനിമ കാണാൻ പോവാട്ടോ. അപ്പം സിനിമ കാണൽ പരിപാടിയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏത് സിനിമയാണ് കാണാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് അമരൻ എന്ന് പറയുന്ന സിനിമയാണ്. അപ്പം നല്ല അടിപൊളി സിനിമയായിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഒരു പട്ടാളം തീമിൽ കുറേ ഇമോഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു സിനിമയാണെന്ന് തോന്നി. ഞാൻ മൈക്ക് വെച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരു കോൺസെൻട്രേഷനിലാണ്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. അപ്പം അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇച്ഛാനുമായിട്ട് നമ്മുടെ അമരൻ മൂവിയെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. നമ്മുടെ ശിവകാർത്തികേയനും സായി പല്ലവിയൊക്കെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കാണാൻ പോവാണ്. അപ്പം ഞാനൊരു ഭയങ്കര സായി പല്ലവിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സായി പല്ലവി ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഉണ്ടാവത്തില്ലല്ലോ. അപ്പം ഭയങ്കര ഒരു റൊമാൻറ്റിക്, അതുപോലെ തന്നെ ഫാമിലിയുടെ ആ ഒരു ഇമോഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തായാലും നമുക്ക് കാണാനായിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ നിങ്ങളെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അവിടെ എങ്ങനെയാണ്, എന്തോ ഒരു ആൾക്കാർ വരുന്നുണ്ട്, എല്ലാവരുടെ എക്സ്പ്രഷൻ എന്താണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ ഒറ്റ നോക്കാം. അപ്പം ഇനി നമുക്ക് അവിടെ ചെല്ലുന്ന, അങ്ങോട്ടേക്ക് പോകുന്ന നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് ഇങ്ങനെ ചോദിച്ചു പോവാം. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് അപ്പുറത്ത് കാണുന്നതൊക്കെ പടക്കക്കടയാണ് കേട്ടോ. അപ്പം നമ്മൾ ദീപാവലി സമയം ആയതുകൊണ്ട് എല്ലായിടത്തും പടക്കക്കടയും സംഭവങ്ങളൊക്കെയാണ്. അപ്പം രാവിലെ വെയിലങ്ങ് ഉദിച്ചിട്ടേ ഉള്ളൂ കേട്ടോ, അധികം ചൂടാവുന്ന ഒരു സമയമായിട്ടില്ല. അപ്പം അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലാതെ നമുക്കങ്ങ് പോകാം കേട്ടോ, നമ്മുടെ തിയേറ്ററ്. അപ്പം ഹിച്ചാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ പൈസ കൊടുത്ത് 10 രൂപയാണ് പാർക്കിങ്ങിന്. അപ്പം പാർക്കിങ്ങിൽ പൈസ കൊടുത്തിട്ട് ഇവിടെ നിൽക്കുക. അപ്പോൾ ഇച്ചാൻ വരട്ടെ, അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോയി കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ വണ്ടി നിർത്താനായിട്ട് ഇപ്പുറത്തോട്ട് വളഞ്ഞ് വന്നായിരുന്നു. അപ്പം അതുവഴി വേണം നമുക്ക് കയറി പോകാനായിട്ട്. ഞാൻ അങ്ങോട്ട് ഒരു കുപ്പി വെള്ളം മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്, പക്ഷേ ആളെ കാണുന്നില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്. അപ്പം അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഇച്ചാൻ തന്നെ ഫ്രിഡ്ജ് തുറന്ന് നമുക്ക് വെള്ളം എടുക്കുക, എനിക്ക് കാണാം, പക്ഷേ ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല. വരി പറ്റും, നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാം. വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കയറിയിട്ടെങ്കിൽ അവിടെ ഭയങ്കര വിലയാണ്. അപ്പം പിന്നെ നമുക്കിത് കുറേ പൈസ ആവും. ഇവിടെ ആളും എനിക്ക് ഒന്നുമില്ലല്ലോ. എന്താ ഇവിടെ ആൾക്കാരെന്ന് വെച്ചാൽ ഞാൻ മറ്റേ ചെണ്ടൊക്കെ കൂട്ടി വെള്ള ബഹളം ഒന്നും കാണുന്നില്ല. കുറച്ചു നേരം ഞാൻ ചോദിക്കാം, ഇത് മലയാള സിനിമ എന്താ അല്ലേ, പിന്നെ അല്ല മലയാള സിനിമ ആയതുകൊണ്ടാണോ ഞാൻ പര വെള്ളിയാ കേട്ടോ. ചില സമയത്ത് ഇച്ചാൻ ചിലപ്പോ എന്നെ വെള്ളിത്തരം കണ്ട് കൊതി വിടാറുണ്ട്. ദൈവമേ, എനിക്കും ഇങ്ങനെ വെള്ളിയാവാൻ പറ്റിയിരുന്നെങ്കിൽ. അതെ എടാ, അത് പറഞ്ഞു മാറിപ്പോയതാ, ഈ ബ്ലഡി ഫുൾ എന്നാലും സംഭവിക്കത്തില്ല. അപ്പം അതെ, നമുക്കെന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇവിടുത്തെ സെക്യൂരിറ്റിമാർക്ക് ഒരുമാതിരി വൃത്തിയുടെ സ്വഭാവമാണ്, പക്ഷെ ഞാൻ അറിയാത്ത പോലെ വെച്ചേക്കുന്നത്. അപ്പം അതെ, ആൾക്കാരൊക്കെ കയറിപ്പോൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ചെറിയൊരു കൺഫ്യൂഷൻ, ചെയ്ത് ഇതിലെയാണോ അതോ അതിലെയാണോ നമുക്ക് കയറണമെന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിലെ കയറണം എന്നൊരു തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലെ കയറാവുന്നതാണ്. ഇതെന്താ മനസ്സിലായോ, ഇതിലെയാണെന്ന് തോന്നുന്നു. ആ അപ്പം ഇതിലെങ്കിലൊക്കെ നമുക്ക് കയറി പോവാം. അപ്പം തിരക്കുണ്ട്, എന്നാലും വലിയ തിരക്കൊന്നുമില്ല. ആ നമ്മുടെ വേട്ടയ്യനൊക്കെ ഇതിലും തിരക്കുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇവിടെയാണോ, അപ്പം നമ്മൾ അവിടെയല്ല ഇവിടെയല്ല വേറെ ഇവിടെയാണ്. എതിലേച്ചാ കയറി പോകുന്നത്? ആടുജീവിതം നമ്മൾ കണ്ട ഇവിടെയാണ്. അപ്പം അതുവഴിയാണ് നമ്മൾ പോകുന്നത്. ഇന്റർവെൽ സമയത്ത് നമുക്ക് എന്താ പറയാ, കരഞ്ഞിറഞ്ഞ് എനിക്ക് മടുത്ത്. ഞാനങ്ങ് പുളകിതമായി മൂസ് പോംസ് കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പുറത്തുള്ള ആളും ഇവിടെ കാണാതിരിക്കാൻ ഞാനിങ്ങനെ സൈഡൊക്കെ ചരിച്ചു ഞാൻ മൂസ് പോംസ് കൊണ്ടിരിക്കുന്നു അവിടെ. താൻ ഞാൻ കരയണമൊന്നും കാണുന്നില്ല. തനിക്ക് ആ അപ്പൊ താൻ എന്നെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. ശ്രദ്ധിച്ചിട്ടേ ഇല്ല, ഞാൻ മൊത്തം കരച്ചിലായിരുന്നു. കരച്ചിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ
ബാധ്യമാണ്, ഒഴുകുന്നു ഞാൻ കണ്ടു. ഒഴുകി ഒഴുകി വീണു. താനാണ് സത്യം. അയ്യോ സത്യമായിരിക്കും. താൻ കണ്ടില്ല, താൻ ശ്രദ്ധിച്ചില്ല. നമ്മൾ ഒരു റിവ്യൂ കൂടി ഇടുന്നായിരിക്കും കേട്ടോ, നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒരു റിവ്യൂ ഇടുന്നതായിരിക്കും, ഫുൾ റിവ്യൂ. എന്നാലും താൻ ഞാൻ കരഞ്ഞത് കണ്ടില്ലല്ലോ. ചായ കുടിക്കുന്നുണ്ടോ? കോഫിയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നെ, 60 രൂപയായിരുന്നു നമ്മളെ കോഫിക്ക്. അപ്പം നമുക്കിനി കോഫി ഒക്കെ ആയിട്ട് അകത്തോട്ട് കയറാം. ഇങ്ങനെ നമ്മുടെ സിനിമ കഴിഞ്ഞിട്ടുണ്ട്, അപ്പം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് പോകുന്നു കേട്ടോ. അപ്പം വെളിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ ഇരുട്ടില്ലെങ്കിൽ തലയുംകുത്തി വീഴും, നോക്കാൻ നടന്നാൽ. അപ്പം നമ്മൾ സിനിമ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയിട്ട് ലിഫ്റ്റേ താഴോട്ട് പൊക്കോണ്ടിരിക്കുവായിട്ട് കരഞ്ഞ് കരഞ്ഞ് മടച്ചു പിള്ളേരെ. ഒന്നാമത്തെ കാര്യം ലോല ഹൃദയമാണ് എൻ്റെ. എൻ്റെ മാത്രം ലിച്ചായ ദൈവ പൊട്ടി പൊട്ടി കരയുന്നു. വെളിയിൽ ഇറങ്ങി ലിഫ്റ്റ് എത്തി. മിറ്റും തിങ്കാം. അപ്പൊ കുറച്ചുകൂടെ ആൾക്കാരൊക്കെ ഏതൊക്കെയാ സിനിമ കഴിഞ്ഞൊക്കെ ഇറങ്ങി വരുന്നു? ഇവിടെ ഇന്ന് ഏതൊക്കെ സിനിമ കണ്ടിച്ചോ? ബ്രദർ ഉണ്ട്, അമരൻ ഉണ്ട്. ഇതൊക്കെ ഉള്ള സിനിമയാണോ? അതുണ്ട്. ആ ഏതൊക്കെയോ സിനിമകളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും ആൾക്കാരൊക്കെ ഇറങ്ങി വന്നോണ്ടിരിക്കുക. നമ്മളും അതിന്റെ പുറകെ ഇങ്ങനെ തേരാപ്പാര അനങ്ങി ഉറുമ്പ് കിടക്കുന്നത് നടക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടി ഇട്ടടത്തൊന്ന് തന്നെ തിരിച്ചെടുക്കാം. ഞാൻ വരണ്ടേ ചേ അങ്ങോട്ട്? ഞാനും വരാം. അപ്പം എന്തായാലും ഞാനും ഇച്ചാൻ്റെ കൂടെ തന്നെ പോയിട്ട് വണ്ടിയൊക്കെ ഇറന്നല്ലേ നല്ലത്. വെറുതെ എന്തിനാണ് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത്? ആ എന്നാൽ ഇവിടെ നിൽക്കാം. അപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, ഇവിടെ തന്നെ നിൽക്കാനാണ് ഇച്ചാൻ്റെ ഒരു പറച്ചിൽ. അപ്പം ഞാൻ ഇവിടെ തന്നെ നിൽക്കാം എന്നാൽ പിന്നെ. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ ട്രാപ്പിലായിരിക്കുവാണേ. അവിടെ കാണുന്നില്ലേ നമ്മുടെ പച്ചക്കിളിയെ, പച്ച ഹെൽമെറ്റുള്ള അതാണ് നമ്മുടെ പച്ചക്കിളി. ഇനി ഇവരൊക്കെ എടുത്തോണ്ട് പോയാലേ നമുക്ക് ഇവിടുന്ന് വണ്ടി ഇറക്കാൻ പറ്റത്തുള്ളൂ. എന്നാണേലും ഓർക്കാം. എല്ലാവരും ഒന്ന് പെട്ടെന്ന് മാറ്റൂ. കുറെ എല്ലാവരും വണ്ടി മാറ്റിയിട്ടുണ്ട്. അപ്പം ചേ പതുക്കെ കയറി വണ്ടി എടുക്കാനുള്ള പരിപാടിയാണ്. വന്നിട്ട് ഞാനും കൂടെ കയറിയിട്ട് നമുക്ക് സിനിമയെ പറ്റി പറയാം. അപ്പം നമുക്കിനി സിനിമയെ പറ്റി പറയാം. സിനിമയെ പറ്റി രണ്ട് വാക്ക് പറയാനാണെങ്കിൽ, നല്ലൊരു സിനിമ. പട്ടാളക്കാരുടെ ജീവിതം അതുപോലെ തന്നെ ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്യുന്നൊരു സിനിമയായിരുന്നു. കരഞ്ഞ് കരഞ്ഞ് എല്ലാവരും അതുപോലെ ഒരുപോലെ കരയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഭയങ്കര ലോല ഹൃദയമാണ് എനിക്ക്, അതുപോലെ ഇച്ചാനും ലോല ഹൃദയമാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് അന്തസ്സായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര, കാരണം ഇതൊരു റിയൽ സ്റ്റോറിയല്ലേ, ഇതൊരു ഉണ്ടാക്കിയ കഥയല്ലല്ലോ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇതൊരാളുടെ ലൈഫ് സ്റ്റോറിയാണ്. ശരിക്കുമുള്ള മുകുന്ദ് എന്ന് പറയുന്നൊരു പട്ടാളക്കാരൻ്റെ ജീവിതമാണ് ഇത് സിനിമയാക്കിയത്. അപ്പം അത് ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര എന്താ പറയുക, ഫീൽ ചെയ്യിപ്പിക്കും. അപ്പം അങ്ങനെയായിരുന്നു ആ സിനിമ. അപ്പം ലാസ്റ്റ് ആ ശരിക്കുമുള്ള പട്ടാളക്കാരനെയും കൊച്ചിനെയൊക്കെ, അത് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആ പട്ടാളക്കാരൻ അച്ഛമില്ലേ അച്ഛമില്ലേ എന്നൊക്കെ ഉള്ള പാട്ട് മറ്റേ കൊച്ചിനെ കൊണ്ട് പാടിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ശരിക്കും എല്ലാവരും കരഞ്ഞ് കണ്ണൊക്കെ തുടച്ചാണ് സിനിമ കഴിഞ്ഞിട്ടത്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ വഴി ഫുള്ള് പട്ടക്കം പൊട്ടി കിടക്കുകയാണ് കേട്ടോ. നമുക്ക് പുകമയാണ് ഇപ്പം തന്നെ. തൂത്തുവാരിയാണോ, ബോഗൻവില്ല തൂത്തുവാരിയാണോ, ഇതെന്തായത് ഇവിടെ? ഇവിടെ നോക്കി റോഡ് നോക്കി, ഇവിടെ ഒരു പൂരപ്പറമ്പ് പോലെയാണ് കിടക്കുന്നത്. ദൈവമേ ഇച്ചായോ പടക്കം വല്ല എറിയോടെ അവിടെ എന്തോ ആൾക്കൂട്ട് അമ്മയെ ചെറുക്കം പൊട്ടിക്ക് പോയി ഗുരുപേർക്ക് അമ്മ. അതെ എന്താണിത് ഈ റോഡിലൂടെ നോക്കി. ഓ മൈ ഗോഡ്, പൊട്ടി പൊട്ടിപ്പോയി. അപ്പൊ നമ്മുടെ ദീപാവലിയുടെ കലാപരിപാടികൾ ഏറെക്കുറെ ആരംഭിച്ചിരിക്കുകയാണ്. എന്ത് വരുന്ന വഴിക്ക് ഒരു ചിക്കൻ ബിരിയാണി ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, കാരണം കൊച്ചിയായിട്ടുണ്ട്. അൻപേ ശിവം. ഓ വേർത്തൊഴുകുന്നു. അപ്പം ഇച്ചാൻ സിനിമ ഉണ്ടെന്ന് തോന്നി, കിടുക്കാച്ചി പടം. നല്ല സിനിമ. അതായത് പടം എന്ന് പറഞ്ഞാൽ കിടുക്ക് കിടുക്ക് കിടുക്ക്.
കാരണം അതെ ഇമോഷണലായിട്ട് കുറച്ച് സംഭവങ്ങൾ കാണാൻ പറ്റുന്നവർ മാത്രം അങ്ങ് പോയാൽ മതി, അല്ലാത്ത ചുമ്മാ പടം വെട്ടിയിട്ട പോലെ വാഴപ്പെട്ട പോലെ കിടന്ന് കാണാനുള്ളതാണെങ്കിൽ നിങ്ങൾ പോകണ്ട. ആർമി ഒന്നും അല്ല അതിൽ കാര്യം, അതില് ആ ഇമോഷൻ, അത് നമ്മൾ മനസ്സിലാക്കി നമ്മളാ സ്ഥലത്ത് നിന്ന് കണ്ടവരായിട്ട് തോന്നി നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമ്മളെ ആ പടം വേറെ രീതിയിൽ നമുക്ക് അങ്ങ് ഇഷ്ടമാവും. ആയില്ലെങ്കിൽ നിങ്ങൾ ആവറേജ് എന്നാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ അത് ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ബിലോ ആവറേജ് എന്നാണ് പറയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ പടം ഒട്ടും അങ്ങ് കണ്ടിട്ടില്ല എന്ന് വേണം പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒട്ടും മനസ്സിലായിട്ടില്ലെന്ന് പറയാൻ പറ്റും. നിങ്ങളൊരു ഫീൽ ഗുഡ് പടം അല്ലെങ്കിൽ അടിപൊളി പടം എന്ന് പറയുന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ഇമോഷനും നിങ്ങൾ നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയണം, കാണാത്തവരാണെങ്കിൽ പോയി കാണാൻ, നല്ല സിനിമയാണ്. വീട്ടിൽ വേഗം നിന്നെ കൊണ്ടുപോയിട്ട് എനിക്ക് വേഗം പോയി കുറച്ചേരം കിടന്നുറങ്ങണം, കിടന്നുറങ്ങിയിട്ട് നമ്മൾ വൈകുന്നേരം വീണ്ടും നമ്മുടെ ദിവാലി വീഡിയോ. അപ്പൊ നമുക്ക് ദിവാലിയുടെ ദിവസമാണ് ഞങ്ങൾ ഈ സിനിമ കാണാൻ പോയത്. അപ്പം ദിവാലി വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ കാണാത്തവരെ പോയി കാണാം. അപ്പൊ എല്ലാവരും അടിച്ചു ഹാപ്പി ആയിട്ടിരിക്കുക. ചേട്ടാ ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത ദിവസം അല്ല നാളെ 4 മണിക്ക് കാണാം. ചേട്ടാ.